എല്ലാവർക്കും സ്വാഗതം. മൂന്ന് ഈശോയുടെ ദൗത്യത്തിലെ പ്രവാചക ദൗത്യം, പൗരോഹിത്യ ദൗത്യം, രാജകീയ ദൗത്യം, അത് മൂന്നും വിശ്വാസികളായ നമ്മിലേക്ക് കർത്താവ് ജ്ഞാനസ്നാനത്തിലൂടെ നൽകിയിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് പഴയ നിയമത്തിൽ ആർക്കും കിട്ടിയിട്ടില്ലാത്തതാണെന്നും പുതിയ നിയമത്തിൽ പന്തക്കുസ്താക്ക് ശേഷം മാത്രമേ ആ അഭിഷേകം നൽകപ്പെട്ടിട്ടുള്ളൂവെന്നും അത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് കഴിഞ്ഞിട്ടാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ ഒരുമിച്ചുള്ള ശുശ്രൂഷ ആരംഭിച്ചത്. ലിറ്റർജി എന്ന് പറയുന്നത്, ആരാധനാക്രമം എന്ന് പറയുന്നത്, സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജി ഭൂമിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിലൂടെയാണ്. വിശുദ്ധ കുർബാന തന്നെ നമ്മൾ ഇവിടെ അൾത്താരയിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതെങ്കിലും അത് സ്വർഗീയ ലിറ്റർജിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ്. ഈശോ സ്വർഗത്തിലിരുന്ന് അർപ്പിക്കുന്ന അവസ്ഥ തന്നെയാണ് ഇവിടെ നമുക്ക് അനുഭവിക്കുന്നത്. അപ്പോൾ മുതലാണ് ആരാധനക്രമം ഉണ്ടായത്. അങ്ങനെ സ്വർഗവും ഭൂമിയും ഒരുമിച്ച്, അതാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനം പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്വർഗവും ഭൂമിയുമാണ് നമ്മുടെ അൾത്താരയിൽ. അതാണ് നമ്മുടെ ആരാധനക്രമത്തിൽ, അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ. അവൻ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും അവൻ സ്വർഗത്തിൻ്റേതാണ്. സ്വർഗത്തിൽ നിന്നുള്ളതാണ് അവൻ ഭക്ഷിക്കുന്നത്, സ്വർഗത്തിൽ നിന്നുള്ളതാണ് അവൻ പാനീയം ചെയ്യുന്നത്. സ്വർഗത്തിൽ ആയിട്ടുള്ള സജീവ ജീവിതത്തിലാണ് നമ്മുടെ ജീവിതം. സ്വർഗം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനോടൊപ്പമുള്ള ത്രിത്വൈക ദൈവത്തോടൊപ്പമുള്ള സഹവാസമാണ്. ആ സഹവാസത്തിലാണ് നമ്മളിപ്പോൾ ഓൾറെഡി. നമ്മൾ ഈശോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതോടെ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും തന്നെ സ്വർഗത്തിലേക്ക് ഉയർക്കപ്പെട്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് തന്നെ ഇരിക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗത്ത് തന്നെ ഉപവിഷ്ടനായിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 5-6 വചനത്തിൽ പറയുന്നത്, ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ച് കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ കൃപ എന്നത് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ദൈവീക ജീവൻ മാനുഷിക ജീവനുമായിട്ട് ലയിപ്പിക്കുമ്പോഴാണ് കൃപയാകുന്നത്. യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ചു. സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ. ഇതാണ് നമ്മുടെ വിശ്വാസം. നിങ്ങളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വിശ്വാസത്തിൻ്റെ സവിശേഷതകളാണ്. ഇതൊത്തിരി ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ പഠിച്ചു കഴിഞ്ഞത് വിശ്വാസം ഒരു കൃപാവരമാണെന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിച്ചു. വിശ്വാസം ദൈവദാനമാണ്. ദൈവം മനുഷ്യനിലേക്ക് നിശ്വസിക്കുന്ന പ്രകൃത്യാതീത സുഹൃതമാണ്. ഇതെല്ലാം പഠിച്ചു. ഇനി പഠിക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഒന്ന്, വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തി എന്നതാണ്. കണ്ടോ, ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു വിശ്വാസം ദൈവിക ദാനമാണെന്ന്. ദൈവ മനുഷ്യനിലേക്ക് നിശ്വസിക്കുന്ന പ്രകൃത്യാതീത സുഹൃതമാണിത്. എന്നാൽ ഇനി പഠിക്കുന്നത് വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയാണ്. പിന്നെ വിശ്വാസവും ബുദ്ധിയും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
വായിക്കാം. 154-ാമത്തെ ഖണ്ഡികയാണ്, 154 പേജ് നമ്പർ 43. 154, കൃപാവരവും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങളും കൂടാതെ വിശ്വസിക്കുക സാധ്യമല്ല. 1996-ാമത്തെ ഖണ്ഡികയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഒന്നുകൂടി വായിക്കുകയാണ്. നമ്മുടെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു. ദൈവമക്കളും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികൾ, ദൈവിക പ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവിക ജീവൻ, ദൈവിക സ്വഭാവം മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ എന്ന് പറയുന്നത്. ദൈവിക പ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളും ആയിത്തീരാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ്, സൗജന്യപരമായ സഹായമാണ് കൃപാവരം. എൻ്റെ അടുത്ത ഖണ്ഡികയാണ് 1997. കൃപാവരം ദൈവത്തിൻ്റെ ജീവനിലുള്ള ഭാഗഭാഗിത്വമാണ്. ദൈവിക ജീവൻ മാനുഷിക ജീവനിൽ ലയിക്കുന്നത്, അതാണ് ഭാഗഭാഗിത്വം. ഇത്രയും മതി. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തിരിക്കണം. അത് സൗജന്യമായ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലാണ്. മുൻകൈയെടുക്കൽ, ഇനിഷ്യേഷൻ, ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നു, പ്രകാശം വരുന്നു, ആ പ്രകാശം നമ്മളിൽ സ്വീകരിക്കുന്നു അല്ലോ. ആ പ്രകാശം സ്വീകരിക്കാൻ, പ്രകാശം നമ്മളിലേക്ക് വരുന്നത് സൂര്യനിൽ നിന്നാണ്, നമ്മളത് സ്വീകരിക്കുന്നു. അപ്പോൾ പ്രകാശം നമ്മൾ അനുഭവിക്കുന്നു. ഒരു കരിങ്കല്ല്, ആ പ്രകാശത്തിൽ കിടക്കുന്ന കരിങ്കല്ലിൽ ആ പ്രകാശം തട്ടുമ്പോൾ അത് ചൂടാവുന്നു. ആ കരിങ്കല്ലൊന്നും ചെയ്യുന്നില്ല. ഞാൻ നിത്യാരാധനയെക്കുറിച്ചൊക്കെ ഉള്ള ടോക്കിൽ കൊടുക്കുന്ന ആദ്യത്തെ ക്ലാസ് ഇതാണ്. എന്താണ് നിത്യാരാധന? ഈശോയുടെ, ഈശോയെ ആരാധിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം കുറച്ച് സമയം നമ്മളൊന്നും ചെയ്യരുത്. ഈ സൂര്യപ്രകാശത്തിൽ കിടക്കുന്ന ഒരു കരിങ്കല്ല് പോലെ അവിടെ ഇരിക്കുക. അവിടെ എഴുന്നള്ളിയിരിക്കുന്ന ആരാണ്? ദൈവമാണ്, പ്രകാശമാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ആ കരിങ്കല്ല് അല്പസമയം കഴിയുമ്പോൾ ചൂടാകുന്ന പോലെ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ഇനിഷ്യേഷനിലൂടെ നമ്മുടെ ആത്മാവ് ചൂടാകാൻ തുടങ്ങും. ശരിക്കും ചൂട് തന്നെയാവും. അപ്പോൾ ആ ഇനിഷ്യേഷൻ എന്ന് പറയുന്നതിന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, കൃപാവരവും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങളും, ആന്തരിക സഹായങ്ങൾ കൂടാതെ വിശ്വസിക്കുക സാധ്യമല്ല. എങ്കിലും, ഇനിയാണ് ബുദ്ധിമുട്ടുള്ള കാര്യം, എങ്കിലും വിശ്വാസം യഥാർത്ഥത്തിൽ ഒരു മാനുഷിക പ്രവൃത്തിയാണ്. എങ്കിലും വിശ്വാസം പ്രധാർത്ഥത്തിൽ ഒരു മാനുഷിക പ്രവൃത്തിയാണ്. ഇനിയാണ് അതിൻ്റെ വിശദീകരണം. ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളെ ആശ്ലേഷിക്കുകയും ചെയ്യുക മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും യുക്തിക്കും വിരുദ്ധമല്ല. അതാണ് ഇവിടെയാണ് അതൊരു മാനുഷിക പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുക, അതാണ് നമ്മൾ ആദ്യമേ പഠിച്ചു. ദൈവത്തെ അറിയുക. എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുക. അറിയുക എന്നത് നമ്മളുടെ വശത്തു നിന്ന് കൂടി വരേണ്ട ഒരു കാര്യമാണ്. അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളെ ആശ്ലേഷിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളെ ആശ്ലേഷിക്കുകയും ചെയ്യുക മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് യുക്തിക്കും വിരുദ്ധമല്ല. അതാണ്, അത് അവൻ്റെ സ്വതന്ത്ര മനസ്സോടെ അവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്.
ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ടുള്ള ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ ആശ്ലേഷിക്കുക. മാനുഷിക ബന്ധങ്ങളിൽ പോലും, എന്നിട്ടൊരു ഉദാഹരണമാണ്, മാനുഷിക ബന്ധങ്ങളിൽ പോലും മറ്റു മനുഷ്യർ തങ്ങളെപ്പറ്റിയും തങ്ങളുടെ ഉദ്ദേശങ്ങളെപ്പറ്റിയും നമ്മോട് പറയുന്നവയിൽ വിശ്വസിക്കുന്നത് നമ്മുടെ അന്തസ്സിന് വിരുദ്ധമല്ല. മാനുഷിക ബന്ധങ്ങളിൽ പോലും, എന്നിട്ട് അടുത്ത് കൊടുത്തിരിക്കുന്ന ഉദാഹരണം ഇതാണ്. അതുപോലെ തന്നെ പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു ജീവിത കൂട്ടായ്മയ്ക്ക് വേണ്ടി, അതായത് വിവാഹ ജീവിതം, പരസ്പരം പങ്കുവയ്ക്കുന്ന ജീവിതം. ഞാൻ വിവാഹം കഴിച്ചു, ഒരു ഉടമ്പടി ബന്ധത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ എൻ്റെ ഭാര്യയുമായി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ജീവൻ അവൾക്ക് കൊടുത്തു, അവളുടെ ജീവൻ എനിക്ക് തന്നു. അതാണ് പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു ജീവിത കൂട്ടായ്മയ്ക്ക് വേണ്ടി മറ്റു മനുഷ്യർ നൽകുന്ന വാഗ്ദാനങ്ങളെ. ഉദാഹരണത്തിന്, ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ വിവാഹിതരാകുമ്പോൾ, അപ്പോൾ വിവാഹിതരാകുമ്പോൾ കൊടുക്കുന്ന ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നതും നമ്മുടെ അന്തസ്സിന് ഹാനികരമല്ല. അതാണ് മനുഷ്യർ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണത്. എന്നാൽ അവിടെ മനുഷ്യൻ നൽകുന്ന വാഗ്ദാനത്തെ മറ്റേയാൾ സ്വീകരിക്കുന്നത് യുക്തമാണ്. അങ്ങനെയാണെങ്കിൽ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പൂർണ്ണ വിധേയത്വം സമർപ്പിക്കുകയും ദൈവവുമായി ആന്തരിക ഐക്യം പ്രാപിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അന്തസ്സിന് ഒരു തരത്തിലും കോട്ടം വരുത്തുന്നില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് കേൾക്കുന്നവരെല്ലാം, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവ, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രസരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് യുക്തിവാദികളോ അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിലെല്ലാം ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ. കാരണം മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്, അവർ എന്തിനാണ് ഞാനത് വിശ്വസിക്കുന്നത്, എനിക്കെൻ്റെ സ്വാതന്ത്ര്യമില്ലേ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലേ. സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ മറുവശമാണ്. അതേസമയത്ത് നീ ഒരു ഒരു യുവാവ്, അവൻ ഒരു യുവതിയുമായിട്ട് വിവാഹം കഴിക്കുമ്പോൾ അവനെ അവൾ വിശ്വസിക്കുക എന്നത് അവളുടെ സ്വാതന്ത്ര്യമാണ്. അവളെ അവൻ വിശ്വസിക്കുക എന്നത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു വേണോ വേണ്ടയോ, ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിവാഹം നടക്കുന്നില്ല. അവൾ പറയുകയാണ് അല്ലെങ്കിൽ അവൻ പറയുകയാണ്, ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ സംരക്ഷിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്തോളാം. ഞാനതെങ്ങനെയാ ഗ്യാരണ്ടി പറയണേ, എനിക്കത് പറയാൻ പറ്റില്ല, എനിക്കത് സമ്മതിക്കാൻ പറ്റില്ല. സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിവാഹം നടക്കുന്നില്ല. ഇനി സമ്മതിച്ചു കഴിഞ്ഞാൽ തന്നെ അടുത്ത ആൾ എന്താ തെളിവ്? അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈബിളിൽ കൈവച്ച് സത്യം ചെയ്യണം. ഓ ഓക്കെ, എന്നാൽ ഞാൻ വിശ്വസിക്കാം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അടുത്ത ആ നമ്മുടെ ജീവിതം പങ്കുവയ്ക്കാൻ പോകുന്ന ആള് അത് സ്വീകരിക്കാനുള്ള ആ സന്നദ്ധതയും നമ്മളത് കൊടുക്കാനുള്ള സന്നദ്ധതയുമായപ്പോഴാണ് നടക്കുന്നത് എന്ന മാതിരി തന്നെയാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് അതൊരു സാധാരണ കാര്യമാണ്, വിവാഹം എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷേ പലരെ സംബന്ധിച്ചും ഷോ ജീവിതകാലം മുഴുവനും ഒരാൾക്ക് വേണ്ടി ജീവിതം കൊടുക്കേ, അതിന് ഞാൻ സമ്മതമല്ല. അപ്പോൾ പലപ്പോഴും പലരും വിവാഹം കഴിക്കാതെ തന്നെ നടക്കുകയാണ്. കാരണം ഇതെന്തി പറയണത്,
ജീവിതകാലം മുഴുവനും അതിനവർ പറയുന്ന വാക്കുകൾ വേറെ വല്ലതായിരിക്കും, നമുക്കൊട്ടും അത് പറയാൻ പോലും പറ്റില്ല. സ്നേഹവും ദൈവത്തിൻ്റെ കൃപാവരവും പരിശുദ്ധാത്മാവിൻ്റെ ഉത്തേജനവും ഉണ്ടെങ്കിൽ അവിടെ അത് ഗ്യാരണ്ടി ചെയ്യുകയാണ്, അവിടെ അതിന് ഉപോത്ബലകമാകുകയാണ്. യെസ്, കർത്താവാണ്, കർത്താവ് നടത്തും. ഞാൻ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് നടക്കാൻ പറ്റില്ല, കർത്താവ് അത് നടത്തും. നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പലപ്പോഴും പല പരിവരുത്ത അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്, എങ്കിലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്ന പോലെ തന്നെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴും സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്, ദൈവം തന്നെ തന്നെ നമുക്കങ്ങ് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പൂർണ്ണ വിധേയത്വം സമർപ്പിക്കുക, അതാണ് ദൈവം വെളിപ്പെടുത്തുന്ന ആ രഹസ്യങ്ങളെ നമ്മുടെ ബുദ്ധിയും മനസ്സുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും അതിന് വിധേയപ്പെടുക, അതാണ് വിശ്വാസത്തിൻ്റെ മറ്റൊരു വശം. അപ്പോൾ അവിടെയാണ് ആദ്യം പറഞ്ഞ വരി, കൃപാവരവും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായവും കൂടാതെ വിശ്വസിക്കുക സാധ്യമല്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയാണ്, എന്നാൽ ഇത് മാനുഷിക പ്രവൃത്തിയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ മനസ്സും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം ആരാണെന്നും ദൈവം നമുക്ക് നൽകിയ വെളിപാടുകൾ, ദൈവം തന്നെ അരുളിച്ചെയ്ത വചനത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്, ഒരു വശത്ത് അത് ദൈവത്തിൻ്റെ ദാനമാണ്, എന്നാൽ ആ ദാനത്തെ മനുഷ്യൻ്റെ മാനുഷിക ബുദ്ധിയും മാനുഷിക മനസ്സിലൂടെ ബോധ്യപ്പെട്ട് അവൻ്റെ ആ മനസ്സാക്ഷിയിൽ അവനത് സ്വീകരിച്ചാൽ മാത്രമേ അവന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യത്തെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായം, പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദൈവം, പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവ് നമ്മുടെ ആത്മാവിൽ ഈ ദൈവിക കൃപാവരത്തെ ലയിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ സെൻസേഷൻ തന്നെ മാറും. നമ്മുടെ ആത്മാവ് അത് മനസ്സിലാക്കാൻ ഒരു എളുപ്പവിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ വഴി തന്നെ നമുക്ക് ആദ്യം തോന്നും, ദൈവമേ ഇതെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ദൈവമേ ഇതൊക്കെ എങ്ങനെ നടക്കും എന്ന് പറഞ്ഞ് ആകെ ഒരു തളർച്ചയിലൂടെയാണ് എണീക്കണത് കേട്ടോട്ടോ. ഇതെൻ്റെ അവസ്ഥ ഞാൻ പറയാം. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു റൊട്ടീനാണ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറയണത്. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ അവസ്ഥയാണ്, ഒരു വലിയ മല കയറാൻ പോവുകയാണ്, എങ്ങനെ നടക്കുന്നൊക്കെ ഉള്ള ഭയങ്കര പ്രയാസത്തിലാണ് കേട്ടോ, ഭയങ്കര പ്രയാസത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഏതായാലും പ്രാർത്ഥിച്ചളയാം, പ്രാർത്ഥിക്കണം. ജ്ഞാനം വായിച്ചു കണ്ടോ, ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കണു, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ നമ്മുടെ പേഴ്സണൽ പ്രയറെല്ലാം ചെയ്യണു. അങ്ങനെ ഒരു മണിക്കൂർ സമയം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അകത്തൊരു ശബ്ദം കേൾക്കുകയാണ്, ജ്ഞാനം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. ആ ജ്ഞാനം എല്ലാം ക്രമീകരിക്കും, ജ്ഞാനം ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലെ പല ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസാണ്. പിന്നെ എന്ത് സംഭവിച്ചു ഈ സമയത്ത്? അവിടെയാണ് കൃപാവരവും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക ശക്തി എന്ന് പറയുന്നത്.
നിങ്ങൾ എല്ലാ ദിവസവും നോക്കിക്കോ, രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നുന്നത് ഓ ഇന്ന് എന്തോരം കാര്യങ്ങൾ ചെയ്യാനുള്ള, അതെങ്ങനെ നടക്കും, ഇതെങ്ങനെ നടക്കും, ഷോ ഇതില്ലായിരുന്നു, വേണ്ടായിരുന്നു, ഈ പുലിവാലും ഇതിനു വേണ്ടി തുരിഞ്ഞിറങ്ങണ്ടില്ലായിരുന്നു ഒക്കെ വരെ തോന്നിയേക്കാം. പക്ഷേ പ്രാർത്ഥിച്ചു കളയാം. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ആളുടെ സ്വഭാവം മാറി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ പ്രാർത്ഥിക്കാത്ത അവസ്ഥയിൽ ഇപ്പം ഇങ്ങനെ ചിന്തിച്ച് നോക്കിക്കോ. ഇപ്പം ഞാൻ ഒരു ഇപ്പോൾ നമ്മുടെ ഫോളോ മീ ക്ലാസ്സിന് എൻ്റെ പ്രിപ്പറേഷൻ വേറെ ഒന്നാണ്, അതേസമയത്ത് ഈ ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ വേറെ ഒന്നാണ്. ഫോളോ മീ ക്ലാസ്സിന് മുമ്പ് ഞാൻ മണിക്കൂറുകളോളം പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവ് ആന്തരികമായി കൃപ കൊണ്ട് നിറച്ച്, അതിനുശേഷം അതൊരു കൊടുങ്കാറ്റ് പോലെ അതങ്ങ് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന പോലെ ഓരോ ശുശ്രൂഷയ്ക്കും അതിൻ്റേതായ ഒരു ഡൈനാമിക്സ് ഉണ്ട്. അത് പരിശുദ്ധാത്മാവ് തന്നെ നയിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് തന്നെ നേരത്തെ പറയും, ഇന്നമാതിരി പ്രാർത്ഥിക്കണം, ഇന്നത് പ്രാർത്ഥിക്കണം, ഇന്നമാതിരി ഒരുങ്ങണം, ഇതെല്ലാം. അവിടുത്തെ പ്രധാന ഒരുക്കം പ്രാർത്ഥനയാണ്. അപ്പം ഇവിടെ വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് എത്ര വിശ്വാസമുള്ളവരായാലും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായ അപ്പ് ആൻഡ് ഡൗണുകൾ ഉണ്ടാവും. ഇപ്പോൾ ലത്തീൻ ആരാധനാക്രമത്തിൻ്റെ വേദവായന അനുസരിച്ച് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. മർക്കോസിൻ്റെ സുവിശേഷം ഇപ്പോൾ ഞാൻ യുവാക്കൾക്കുള്ളതിനകത്ത് പറഞ്ഞു, മർക്കോസിൻ്റെ സുവിശേഷം വെറും 16 അധ്യായമുള്ള ഒറ്റയിരുത്തിൽ നിങ്ങൾക്കത് വായിച്ച് തീർക്കാം, നിങ്ങളത് വായിക്കണം. 35 പറയുകയാണ്, അവൻ അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി, അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്തിനാ ഈ ദൈവം തന്നെയായ യേശു ക്രിസ്തുവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം? ഇത് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളതാണ്. ശിമയോന് കൂടെ ഉണ്ടായിരുന്നവർ അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവസാനം കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എന്തിനാണ് ഈ ദൈവപുത്രൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണേ, എനിക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകണം. ഇപ്പം ദൈവഹിതം, അപ്പോൾ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഈശോ പ്രാർത്ഥിക്കണത്? ഈശോ പിതാവുമായിട്ട് ഉള്ള ഒരു പൂർണ്ണമായ ഒരു ലയനത്തിലാണ് പോകുന്നത്. ദൈവത്തിൻ്റെ കൃപാവരവും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക ശക്തിയുമില്ലാതെ ഈശോ മിശിഹ പോലും ഒരു ദിവസം ആരംഭിക്കുന്നില്ല കേട്ടോ. ഈശോ മിശിഹ പോലും ഒരു ദിവസം ആരംഭിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, ആ വിശ്വാസത്തെ സജീവമാക്കുന്ന ചാലക ശക്തി ദൈവത്തിൻ്റെ കൃപയാണ്. കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക ശക്തിയും. ഇവിടെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാണ്. ഞാൻ നല്ല ക്രിസ്തീയ കുടുംബത്തിലൊക്കെയാണ് ജനിച്ച്, ഇതെല്ലാം ചെയ്തു, ഇതെല്ലാം പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നുവെങ്കിലും വീടെല്ലാം വിട്ട് പട്ടണങ്ങളിലേക്ക് പോയി ജോലി സ്ഥലത്തേക്കൊക്കെ പോയ ആ കാലഘട്ടത്തിൽ പ്രാർത്ഥന എല്ലാം കുറഞ്ഞു. എന്നിരുന്നാലും ഒരു ചൂടകത്തുണ്ട്. പക്ഷെ അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്നെ പ്രാർത്ഥനയിൽ അങ്ങ് ഉയർത്തി. മണിക്കൂറുകളോളം രാവിലെ ഞാൻ അങ്ങ് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒരു ലഹരിയാണത്. എനിക്കങ്ങനെ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ വന്നു. അതിലാണ്
അതിലേറ്റവും പ്രധാനമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, വിശ്വാസം വർദ്ധിപ്പിക്കണേ. അപ്പോൾ ഞാൻ ഈ സംശീകരിക്കുന്നത് ഇവിടെ മാനുഷിക പ്രവൃത്തിയാണെങ്കിലും ദൈവം വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയാണ്. പക്ഷേ ഈ മാനുഷിക പ്രവൃത്തിയെ ജ്വലിപ്പിക്കേണ്ടത് എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാനുഷിക പ്രവൃത്തിയെ പലരുടെയും വിശ്വാസം ഉരടിച്ചു പോകുന്നതും അല്ലെങ്കിൽ വിശ്വാസമില്ലാതെയാവുന്നതും, ഇല്ലാതെയാവണമെന്നില്ല എന്നാലും അതിങ്ങനെ ചാരം പൂട്ട് കിടക്കുന്ന അവസ്ഥയുടെ കാരണം നമ്മൾ ഈ കൃപാവരത്തിന് ഉപയോഗിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൃപാവരം സൗജന്യമായി നമുക്ക് നൽകിയിട്ടുള്ളതിന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ തന്നെ അവസ്ഥയായിരുന്നു. ഇസ്രായേൽ ജനത്തിന് ഇത്രയും ഭയാനകമായ അവസ്ഥയിൽ നിന്ന് ദൈവം അത്ഭുത കാണിച്ച് ചെങ്കടൽ കടത്തി കൊണ്ടുവന്നു. ഈ കണ്ട അത്ഭുതങ്ങളൊക്കെ അവർ കണ്ടിട്ടും കർത്താവിനെ അവർ അനുസരിക്കുന്നില്ല, കർത്താവിനെ ഇവിടെ അവർ പ്രാർത്ഥിക്കുന്നില്ല. അതാണ് ജെറമിയ 2:13 കാണുന്ന എൻ്റെ ജനം രണ്ട് പാപം ചെയ്തു. എന്ത് പാപം അവർ ചെയ്തേ? അവർ ചെയ്തതല്ല പാപം, അവർ ചെയ്യാതിരുന്നതാണ് പാപം. എന്താ അവർ ചെയ്യാതിരുന്നത്? അവർ എന്നെ സ്വീകരിക്കുന്നില്ല. അവർ എൻ്റെ ജീവജലത്തിൻ്റെ അരുവിയെ അവർ തിരസ്കരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ ആ കൃപാവരത്തെ, ദൈവത്തിൽ നിന്ന് സൗജന്യമായി നൽകുന്ന ആ കൃപാവരത്തെ അവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ദാറ്റ് ഈസ് എ സിൻ ഓഫ് ഒമിഷൻ, സിൻ ഓഫ് ഒമിഷൻ. അതിനെന്താ മലയാളത്തിൽ പറയുക? സിൻ ഓഫ് ഒമിഷൻ. അത് ഒരു ഉപേക്ഷയാലുള്ള പാപമാണ്, ഉപേക്ഷയാലുള്ള പാപം. അവർ പ്രവർത്തിച്ച പാപമല്ല, അവർ പ്രവർത്തിക്കാതിരുന്നത് മൂലമുള്ള പാപം. അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് ഉണ്ടാക്കേണ്ട ഒരു മാറ്റം, നമ്മളുണ്ടാകേണ്ട ഒരു മാറ്റം. അപ്പോൾ വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയാണ്. എന്നാൽ ഈ മാനുഷിക പ്രവൃത്തിയെ എന്താ പറയുക, ജ്വലിപ്പിക്കേണ്ടത്, അതിന് കൊടുക്കേണ്ട ഒരു ഫ്യൂവൽ, അതിന് ഒരു ഇന്ധനം, അതിനെ ചൂടുപിടിപ്പിക്കേണ്ടത് സൂര്യൻ ഉദിക്കുമ്പോൾ കല്ല് ചൂടാവുന്ന പോലെ. കണ്ടോ, അതൊരു നല്ലൊരു ഉദാഹരണമാണ്. സൂര്യൻ്റെ ചൂട് കൊള്ളുമ്പോൾ കല്ലൊന്നും ചെയ്യുന്നില്ല, പക്ഷെ കല്ല് ചൂടാവുന്നു. എന്തുകൊണ്ട് ചൂടാവുന്നു? സൂര്യൻ്റെ പ്രകാശം മൂലം. എന്ന പോലെ സൗജന്യമായി നൽകപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപാവരവും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങളും കൂടാതെ വിശ്വസിക്കുക സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ഈശോ മിശിഹ പോലും ഈ പ്രാർത്ഥനയിലൂടെ മാത്രമേ എല്ലാ ദിവസവും നീങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട ഒരു കൃത്യമായ ഡൈനാമിക് ആണ് നമ്മൾ ഈ സൂര്യപ്രകാശം നമ്മളെ ചൂടാക്കുന്ന പോലെ, അല്ലെങ്കിൽ സൂര്യപ്രകാശം കരിങ്കല്ലിനെ ചൂടാക്കുന്ന പോലെ. ആ ചൂട് കരിങ്കല്ല് ചൂടായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കരിങ്കല്ലിൽ നിന്ന് ചൂട് മണ്ണിലേക്ക് വരുന്നു. അങ്ങനെ ഭൂമി ചൂടാകുന്നു. എന്നപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെ, മാനുഷിക പ്രവൃത്തിയാണ് വിശ്വാസം, അതിൽ മാനുഷികമായ പ്രവൃത്തിയുടെ ജ്വലനമുണ്ടാകുന്നത് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്തിലൂടെയാണ്. അപ്പോൾ ആ പാരഗ്രാഫിൻ്റെ അവസാനം പറയുന്നതാണ്, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്, സ്വയം നമുക്ക് വേണ്ടി നൽകുന്ന ദൈവത്തിന് നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പൂർണ്ണ വിധേയത്വം സമർപ്പിക്കണം. അപ്പോൾ ആ പൂർണ്ണ വിധേയത്വം സമർപ്പിക്കുക എന്ന് പറയുന്നത് മാനുഷിക പ്രവൃത്തിയാണ്. എന്നാൽ ആ മാനുഷിക പ്രവൃത്തിയെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ കോൺഫിഡൻസ്, കർത്താവ് പറയുകയാണ് നീ എൻ്റെ കൂടെ വരൂ, ഷോ ഞാൻ ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കർത്താവ് പറയണമാതിരി ചെയ്യണോ, ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ ലഭിക്കും,
അത് കർത്താവ് തന്നെ തരും എന്ന് അവിടെ നമുക്ക് ഒരു ആന്തരിക ശക്തി ഉണ്ടാകണം. കർത്താവ് എന്നോട് പറയുകയാണ്, ആകാശത്തിലെ പക്ഷികളെ നീ നോക്കി, ഞാനല്ലേ അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്? ആ, അത് ശരിയാണല്ലോ. ആ, ദാറ്റ് ഇസ് എ ഗുഡ് പോയിൻ്റ്. കണ്ടോ, എന്നോട് പറയുകയാണ്, നീ ആ പക്ഷികളെക്കാളും വിലപ്പെട്ടതാണോ? തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ മകനാണ്. അപ്പോൾ ഈ ആകാശത്തിലെ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ നിനക്ക് ഭക്ഷണം തരും. യെസ്, എഗ്രീഡ്. കണ്ടോ, ഇപ്പോൾ എനിക്കത് കോൺഫിഡൻസ് കിട്ടിയത് ഇങ്ങനെയാണ്. എങ്ങനെ കിട്ടി കോൺഫിഡൻസ്? ഒരു ലോജിക്കിലൂടെയാണ്, ഒരു യുക്തിയിലൂടെയാണ്. ആ യുക്തിയാണ് കർത്താവ് വചനത്തിലൂടെ പറയുന്നത്. അതാണ് എല്ലാവരോടും പറയുന്നത്, ആകാശത്തിലെ പക്ഷികളെ നിങ്ങൾ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, അവയ്ക്ക് സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഓക്കെ, എങ്കിൽ എന്നെ തീറ്റിപ്പോറ്റും. അപ്പോൾ ഇവിടെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു വചനത്തിലൂടെ എന്നെ മനസ്സിലാക്കുകയാണ് ആദ്യം, എനിക്ക് ജ്ഞാനം തരികയാണ്. അതാണ് സുവിശേഷത്തിൽ ദൈവം നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. നമ്മളൊക്കെ മനസ്സിലാക്കിക്കുകയാണ്, ദൈവം സർവശക്തനാണ്, പക്ഷേ എൻ്റെ കാര്യത്തിൽ എങ്ങനെ തരും? അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്ന അടയാളങ്ങളാണ്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. ആ, ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കാക്ക, തള്ളക്കാക്ക, കുഞ്ഞു കാക്കയുടെ വായിൽ കൊണ്ടുവന്ന് ഭക്ഷണം വെച്ചു കൊടുക്കുന്നൊക്കെ. അപ്പോൾ അങ്ങനെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ വളരാം. അതുകൊണ്ടാണ് സുവിശേഷം വായിക്കുമ്പോഴും വായിക്കണം എന്ന് പറയുന്നത്. സുവിശേഷം വായിച്ചാൽ മാത്രമേ അതിലിങ്ങനെയുള്ള ഉദാഹരണങ്ങളിലൂടെ നമ്മളെ ആത്മാവിലേക്ക് ദൈവവചനം വന്ന് നമ്മളെ ജ്വലിപ്പിക്കും. ഓക്കെ, നമ്മൾ ഇനി 1749 ഇതിൻ്റെ ഉപവകുപ്പ്. 1749, മാനുഷിക പ്രവൃത്തികളുടെ ധാർമ്മികത. സ്വാതന്ത്ര്യം മനുഷ്യനെ ഒരു ധാർമ്മിക കർത്താവ്, മോറൽ സബ്ജക്റ്റ് ആക്കി തീർക്കുന്നു. സ്വാതന്ത്ര്യം, അവന് സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യൻ ബോധപൂർവം പ്രവർത്തിക്കുമ്പോൾ അവൻ അവൻ്റെ പ്രവൃത്തികളുടെ പിതാവാണ് എന്ന് പറയാം. മാനുഷിക പ്രവൃത്തികൾ, അതായത് മനസാക്ഷി നടത്തുന്ന ഒരു വ്യതിതീർപ്പിൻ്റെ ഫലമായി സ്വതന്ത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രവൃത്തികൾ ധാർമ്മികമായി വിലയിരുത്തപ്പെടാം. അവ നല്ലതോ ചീത്തയോ ആണ് എന്ന് വിലയിരുത്തപ്പെടാം. അപ്പോൾ ഇതാണ് ധാർമ്മികത എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ മനസാക്ഷിയിൽ അവന് ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ അവൻ ബോധപൂർവം പ്രവർത്തിക്കണം. അതായത് ആ മാനുഷിക മനസാക്ഷിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ അവൻ്റെ പ്രവൃത്തികളുടെ പിതാവായി മാറുന്നു. അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുമ്പോൾ മാനുഷിക പ്രവൃത്തികൾ, അതായത് മനുഷ്യ മനസാക്ഷി നടത്തുന്ന ഒരു വിധിതീർപ്പിൻ്റെ ഫലമായി സ്വതന്ത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രവൃത്തികൾ ധാർമ്മികമായി വിലയിരുത്തപ്പെടാം. അപ്പം ഇവിടെ അത് നല്ലതോ ചീത്തയോ എന്ന് മനസ്സിലാക്കുന്നത് ദൈവം പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന ആ വിധിതീർപ്പിലൂടെയാണ്. നമ്മളാണ് പ്രവൃത്തിയുടെ കർത്താവ്. പക്ഷെ ആ പ്രവൃത്തി കൃത്യമാണോ, നല്ലതാണോ, ചീത്തയാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് മനസാക്ഷിയുടെ വിധിതീർപ്പാണ്. അപ്പം മനസാക്ഷിയിൽ അവൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം. കൃപാവരവും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക ശക്തിയും കൂടാതെ ഈ വിശ്വാസത്തിനെ മാനുഷികമായ ഒരു ഒരു പ്രവൃത്തിയാക്കി മാറ്റാൻ പറ്റില്ല. അത് മാനുഷിക പ്രവൃത്തിയാണ്. എന്നാൽ അവിടെ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ്, അതുപോലെ തന്നെ കൃപാവരം. നമുക്ക് ആ ബോധ്യത്തോടു കൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.